നമസ്തേ. ഉത്തരാഖണ്ഡിലെ തെഹ്രി ഗഡ്വാൾ ജില്ലയിൽ സമുദ്രനിരപ്പിൽ നിന്നും 2,723 അടി ഉയരത്തിലുള്ള പ്രസിദ്ധ ക്ഷേത്രനഗരമാണ് ദേവപ്രയാഗ്. ദേവപ്രയാഗ് എന്നാൽ സംസ്കൃതത്തിൽ പുണ്യനദികളുടെ സംഗമസ്ഥാനം എന്നാണ് അർത്ഥം. അളകനന്ദ നദിയുടെയും ഭഗീരഥി നദിയുടെയും സംഗമസ്ഥാനമായതുകൊണ്ടാണ് ദേവപ്രയാഗിന് ഈ പേര് ലഭിച്ചത്. ദേവഭൂമിയായ ഉത്തരാഖണ്ഡിൽ ഭാഗീരഥി, അളകനന്ദ, സരസ്വതി നദികളുടെ സംഗമസ്ഥാനമാണ് പഞ്ചപ്രയാഗിൽ ഒന്നായ ദേവപ്രയാഗ്. ഇവയിൽ സരസ്വതി നദി ഭൂമിക്കടിയിലൂടെയാണ് ഒഴുകുന്നത്. 3 മലനിരകൾക്കിടയിലുള്ള ദേവപ്രയാഗിൽ വച്ചാണ് ഗംഗാനദി ആ പേര് സ്വീകരിച്ച് ഒഴുകി തുടങ്ങുന്നത്. ഭാഗീരഥി ഉത്ഭവിക്കുന്നത് ഗംഗോത്രിയിൽ നിന്നാണ്. അളകനന്ദ നദി പിറക്കുന്നത് ബദരീനാഥിൽ വച്ചും ദേവപ്രയാഗിനോട് ചേർന്നുള്ള പാറക്കെട്ടുകൾക്ക് മുകളിലായി ഒരു ക്ഷേത്രമുണ്ട്. 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ളതായി കരുതുന്ന രഘുനാഥ്ജി ക്ഷേത്രം. ഭഗവാൻ ശ്രീരാമൻ ഇവിടെ തപസ്സിരുന്നതായാണ് വിശ്വസിക്കപ്പെടുന്നത്. സീതാ ലക്ഷ്മണ സമേതനായാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത്. ഇന്ന് കാണുന്ന നിലയിൽ ക്ഷേത്രം പുതുക്കിപ്പണിതത് 1839 മഹാരാജ ഗുലാബ് സിംഗ് ആണ്. ക്ഷേത്രത്തിനടുത്തായി ബൈത്താൽ ശില എന്ന പേരിൽ ഒരു അരുവിയുണ്ട്. അതിലെ ജലത്തിന് കുഷ്ഠരോഗം ഭേദമാക്കാനുള്ള ശക്തി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഭഗവാൻ ശ്രീരാമന്റെ പിതാവ് ദശരഥ മഹാരാജാവിന്റെ പേരിലും ദേവപ്രയാഗിൽ ഒരു ക്ഷേത്രമുണ്ട്. ദശരഥ ശില എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ക്ഷേത്രത്തോട് ചേർന്ന് ഒരു കൊച്ചു കുന്ന് കാണാം. ദശരഥന്റെ കിരീടം എന്നറിയപ്പെടുന്ന ഈ കുന്ന് തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. 7-ാം നൂറ്റാണ്ടിൽ ബ്രഹ്മപുരി, ബ്രഹ്മതീർത്ഥ്, ശ്രീകണ്ഠനഗർ എന്നിങ്ങനെ പല പേരുകളിലാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. ഉത്തരാഖണ്ഡിന്റെ രത്നം എന്നുകൂടി അറിയപ്പെടുന്ന ഈ പ്രദേശത്ത് ഹിന്ദു സന്യാസിയായിരുന്ന ദേവശർമ്മയുടെ കാലശേഷമാണ് ദേവപ്രയാഗ് എന്ന പേര് അവിടെ ലഭിക്കുന്നത്. വിഷ്ണുവിന്റെ അവതാരമായ രാമനും അച്ഛൻ ദശരഥനും പാപങ്ങൾക്ക് ദോഷപരിഹാരം ചെയ്തത് ഇവിടെ വച്ചാണ് എന്നാണ് ഹിന്ദുമത വിശ്വാസം ഉള്ളത്. ഇതുകൂടാതെ മഹാഭാരതത്തിൽ പാണ്ഡവന്മാർ ബദ്രീനാഥ് ദർശനത്തിന് മുന്നോടിയായി ശരീരശുദ്ധി വരുത്തിയത് ഇവിടെ വച്ചാണ് എന്നും വിശ്വാസങ്ങളുണ്ട്. പഞ്ചപ്രയാഗ് എന്നറിയപ്പെടുന്ന രാജ്യത്തെ 5 പുണ്യനദി സംഗമങ്ങളിൽ അവസാനത്തേതാണ് ദേവപ്രയാഗ്. വിഷ്ണുപ്രയാഗ്, രുദ്രപ്രയാഗ്, നന്ദ്രപ്രയാഗ്, കാൺപ്രയാഗ് എന്നിവയാണ് മറ്റു 4 എണ്ണം. ഇതുകൂടാതെ ചന്ദ്രബദനി ക്ഷേത്രം, ദശരഥ ശിലാക്ഷേത്രം തുടങ്ങി വിവിധ പുണ്യക്ഷേത്രങ്ങളും ദേവപ്രയാഗിലുണ്ട്. ദേവപ്രയാഗിൽ ഭഗീരഥിക്കും അളകനന്ദയ്ക്കും മുകളിലുള്ള 2 തൂക്കുപാലങ്ങൾ ഏറെ പ്രസിദ്ധമാണ്.